എല്ലാവർക്കും മല്യു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആരാധകർ കാത്തിരുന്ന അവസാന ടെസ്റ്റ് ഇന്ന് മാഞ്ചസ്റ്ററിൽ നടക്കും. ഇന്ത്യൻ താരങ്ങളുടെ കോവിഡ് ഫലം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ മത്സരം വീണ്ടും തുടങ്ങുമെന്ന് BCCI തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ 2-1 ഇന്ത്യ മുന്നിലാണ്. അവസാന ടെസ്റ്റ് സമനിലയായാലും പരമ്പര ഇന്ത്യക്ക് സ്വന്തമാക്കാം. ഇന്നത്തെ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. രോഹിത് ശർമ്മയുടെ ഇഞ്ചുറി മാറി താരം ഫിറ്റാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ രോഹിത് പ്ലേയിംഗ് 11ൽ ഉണ്ടാകും. അതേസമയം പൂജാര ഫിറ്റ്നസ് വീണ്ടും എടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. താരത്തെ ചിലപ്പോഴേ കളിപ്പിക്കാൻ സാധ്യതയുള്ളൂ. പൂജാര കളിച്ചില്ലെങ്കിൽ ആ സ്ഥാനത്ത് സൂര്യകുമാർ യാദവിനെ അരങ്ങേറ്റത്തിന് അവസരം ഒരുങ്ങും. ഇനി ബാറ്റിംഗിൽ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. ഋഷഭ് പന്തും രഹാനെയും ടീമിലുണ്ടാകും. ഇനി ബൗളിങ്ങിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അശ്വിൻ ടീമിൽ ഇടം പിടിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം മാഞ്ചസ്റ്ററിലെ പിച്ച് സ്പിന്നിനെ തുണയ്ക്കുന്നതാണ്. ഈ കാരണത്താൽ ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ച ടീമിൽ ഒരു പുതിയ സ്പിന്നറെ അവരും ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് 2 സ്പിന്നർ ഇന്ത്യൻ ടീമിലും ഉണ്ടാകും. അശ്വിനും ജഡേജയും ആവും അത്. പേസർമാരിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ഷമി ടീമിലേക്ക് പരിക്കുമാറി തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരൊക്കെ പുറത്തു പോകുമെന്ന് നോക്കി തന്നെ കാണേണ്ടി വരും. ബുംറ താക്കൂർ പ്ലേങ്ങിലെത്തിയാൽ സിറാജ് പുറത്തു പോകേണ്ടി വരും. അതേപോലെ ബുംറയ്ക്ക് വിശ്രമം കൊടുക്കുമെന്നും റിപ്പോർട്ട്സ് ഉണ്ട്. എന്തായാലും തീപ്പാർന്ന പോരാട്ടം തന്നെയായിരിക്കും മാഞ്ചസ്റ്ററിൽ നടക്കുക. ഇംഗ്ലണ്ടും മണ്ണിൽ പരമ്പര നേടാൻ ഉറച്ചു തന്നെയാണ് കോഹ്ലിപ്പടം എന്നിറങ്ങുന്നത്. അവസാനം ഇംഗ്ലണ്ട് ടെസ്റ്റ് കളിച്ചപ്പോൾ പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. അന്ന് പിച്ചിൻ്റെ കാര്യം പറഞ്ഞാണ് അവർ തർക്കിച്ചത്. ആ ഒരു വിമർശനം തീർക്കാൻ വേണ്ടിയാണ് ഇന്ത്യ 2 പ്രാവശ്യം ഇംഗ്ലണ്ട് മണ്ണിൽ ചെന്ന് കളിക്കുന്നത്. അതേസമയം ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കളി കൂടുതലും സമനില അവസാനിക്കും. അപ്പോഴും പരമ്പര ഇന്ത്യക്ക് തന്നെ ലഭിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.